ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളതും മുൻപ് പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതുമായ സെക്ഷൻസ്, KCS ആക്ടിലുള്ള സെക്ഷൻസ് ആണ്. 51 to 70 ആണ് ഞാനിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് സെക്ഷൻ ഏതാണെന്ന് നോക്കാം. സെക്ഷൻ 51, ഡിസ്പോസൽ ഓർ ഫണ്ട്സ് ഓൺ വൈൻഡിങ് അപ്പ് ഓഫ് അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി. സെക്ഷൻ 51, ഡിസ്പോസൽ ഓർ ഫണ്ട്സ് ഓൺ വൈൻഡിങ് അപ്പ് ഓഫ് അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി. സെക്ഷൻ 52, എഗ്രിമെൻറ്റ് ബൈ ഗവൺമെൻറ് അപ്പെക്സ് സൊസൈറ്റി ഓർ സെൻട്രൽ സൊസൈറ്റി. എഗ്രിമെൻറ്റ് ബൈ ഗവൺമെൻറ് അപ്പെക്സ് സൊസൈറ്റി ഓർ സെൻട്രൽ സൊസൈറ്റി. നെക്സ്റ്റ് സെക്ഷൻ 53, അതർ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ് ടു സൊസൈറ്റീസ്. അതർ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ് ടു സൊസൈറ്റീസ് സെക്ഷൻ 53 ആണ്. നെക്സ്റ്റ് വരുന്നത് സെക്ഷൻ 54 ആണ്. പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 43 to 52 ഓവർ റൈഡ് അതർ ലോസ്. സെക്ഷൻ 54, പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 43 to 52 ഓവർ റൈഡ് അതർ ലോസ്. സെക്ഷൻ 55, ഫണ്ട്സ് നോട്ട് ടു ബി ഡിവൈഡഡ്. സെക്ഷൻ 55, ഫണ്ട്സ് നോട്ട് ടു ബി ഡിവൈഡഡ്. നന്നായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു പോർഷനാണ് നമ്മുടെ സെക്ഷൻ. ഇന്റെ സെക്ഷനിൽ ഏത് കാര്യത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കൺഫ്യൂഷനാണ്. സെക്ഷൻ 56, ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്. സെക്ഷൻ 56, ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്. ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആണ് സെക്ഷൻ 56 വരുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 57, ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഫണ്ട്സ്. ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഫണ്ട്സ് സെക്ഷൻ 57. നന്നായിട്ട് മനസ്സിരുത്തിയിട്ട് ഈ വീഡിയോ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മതി സെക്ഷൻ പഠിക്കാൻ വേണ്ടിയിട്ട്. സെക്ഷൻ 58, റെസ്ട്രിക്ഷൻ ഓൺ ബോറോയിങ്. സെക്ഷൻ 58, റെസ്ട്രിക്ഷൻ ഓൺ ബോറോയിങ്. റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കൂടുതലായിട്ടത് മൈൻഡിൽ കയറും. അപ്പോൾ നമ്മൾ സെക്ഷൻ കണ്ടാൽ തന്നെ അതിൽ ഏത് വരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. സെക്ഷൻ 59, റെസ്ട്രിക്ഷൻ ഓൺ ഗ്രാൻഡ് ഓഫ് ലോൺ. സെക്ഷൻ 59, റെസ്ട്രിക്ഷൻ ഓൺ ഗ്രാൻഡ് ഓഫ് ലോൺ. സെക്ഷൻ 59, റെസ്ട്രിക്ഷൻ ഓൺ ഗ്രാൻഡ് ഓഫ് ലോൺ. സെക്ഷൻ 60, റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസാക്ഷൻ ഓൺ നോൺ മെമ്പേഴ്സ്. റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസാക്ഷൻസ് ഓൺ നോൺ മെമ്പേഴ്സ് സെക്ഷൻ 60. സെക്ഷൻ 61, പ്രൊവിഡൻറ്റ് ഫണ്ട്. സെക്ഷൻ 61, പ്രൊവിഡൻറ്റ് ഫണ്ട്. പ്രൊവിഡൻറ്റ് ഫണ്ടിനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 61 പറയുന്നത്. ഈ നെക്സ്റ്റ് സെക്ഷൻ 62, ഗ്രാറ്റുവിറ്റി. ഇത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. KCS ആക്ടിലെ സെക്ഷൻ 62 എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നതെന്നൊരു ചോദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ സെക്ഷൻ 62 വരുന്നത് ഗ്രാറ്റുവിറ്റിയെ കുറിച്ചിട്ടാണ്. സെക്ഷൻ 63, ഓഡിറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് KCS ആക്ടിലെ. നമ്മുടെ എക്സാമിന് ചോദിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ 63, ഓഡിറ്റ്. കാരണം ഓഡിറ്റിങ്ങിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണല്ലോ, അതുകൊണ്ട് സെക്ഷൻ 63 എപ്പോഴും ചോദിക്കാറുണ്ട്. സെക്ഷൻ 64, കമ്മ്യൂണിക്കേഷൻ ഓഫ് ഡിഫൻസ് ടു സൊസൈറ്റി. കമ്മ്യൂണിക്കേഷൻ ഓഫ് ഡിഫൻസ് ടു സൊസൈറ്റി. കമ്മ്യൂണിക്കേഷൻ ഓഫ് ഡിഫൻസ് ടു സൊസൈറ്റി ആണ് സെക്ഷൻ 64 വരുന്നത്. നെക്സ്റ്റ് വരുന്നത് സെക്ഷൻ 65 ആണ്, എൻക്വയറി ബൈ രജിസ്ട്രാർ. സെക്ഷൻ 65, എൻക്വയറി ബൈ രജിസ്ട്രാർ. എൻക്വയറി ബൈ രജിസ്ട്രാർ ആണ് സെക്ഷൻ 65. സെക്ഷൻ 66 വരുന്നത് സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ. സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ ആണ് സെക്ഷൻ 66 വരുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 67 ആണ്. സെക്ഷൻ 67 വരുന്നത് കോസ്റ്റ് ഓഫ് എൻക്വയറി ബൈ ഇൻസ്പെക്ഷൻ. കോസ്റ്റ് ഓഫ് എൻക്വയറി ബൈ ഇൻസ്പെക്ഷൻ. കോസ്റ്റ് ഓഫ് എൻക്വയറി ബൈ ഇൻസ്പെക്ഷൻ. കോസ്റ്റ് ഓഫ് എൻക്വയറി ബൈ ഇൻസ്പെക്ഷൻ ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് സെക്ഷൻ 68 ആണ്, സർചാർജ്. സർചാർജിനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 68 വരുന്നത്. അത് ഈസിയാണ് പഠിക്കാനായിട്ട്. സെക്ഷൻ 68, സർചാർജ്. കുറച്ച് വലിയ സെൻറ്റൻസ് വരുന്ന സെക്ഷൻസ് ആണ് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അടുത്തത് സെക്ഷൻ 69 ആണ്, ഡിസ്പ്യൂട്ട് ടു ബി ഡിസൈഡഡ് ബൈ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ആൻഡ് രജിസ്ട്രാർ. സെക്ഷൻ 69, ഡിസ്പ്യൂട്ട് ടു ബി ഡിസൈഡഡ് ബൈ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ആൻഡ് രജിസ്ട്രാർ.
നെക്സ്റ്റ് സെക്ഷൻ 70 ആണ് ഡിസിഷൻ ഓർ അവാർഡ് ഓൺ ഡിസ്പ്യൂട്ട്. സെക്ഷൻ 70 ഡിസിഷൻ ഓർ അവാർഡ് ഓൺ ഡിസ്പ്യൂട്ട്. ഡിസിഷൻ ഓർ അവാർഡ് ഓൺ ഡിസ്പ്യൂട്ട് ആണ് സെക്ഷൻ 70 വരുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 68A അതേപോലെ തന്നെ റൂൾ 68A സെയിം ഒന്നിനെ കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. അത് വിജിലൻസ് ഓഫീസറെ കുറിച്ചിട്ടാണ്. സെക്ഷൻ 68A റൂൾ 66A വിജിലൻസ് ഓഫീസർ. പിന്നെ സെക്ഷൻ 69A കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള തോന്നിയോണ്ടാണ് ഇതും കൂടി ഉൾക്കൊള്ളിക്കുന്നത് കേട്ടോ. സെക്ഷൻ 69A കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സെക്ഷൻ 70A കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 70A പറയുന്നത്. സെക്ഷൻ 70A ആർബിട്രേഷൻ കോർട്ടിനെ കുറിച്ചിട്ടാണ്. അതേപോലെ തന്നെ സെക്ഷൻ 66A പറയുന്നത് പവേഴ്സ് ഓഫ് രജിസ്ട്രാറിനെ കുറിച്ചിട്ടാണ്. പവേഴ്സ് ഓഫ് രജിസ്ട്രാറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ വീഡിയോ 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ കേൾക്കുക. കേട്ട് പഠിക്കുന്നതിനോളം വരില്ല നമ്മൾ സ്വയം പഠിക്കുമ്പോൾ. അപ്പോൾ കൂടുതലായിട്ടുള്ള വീഡിയോസിനും കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമുമായി ബന്ധപ്പെട്ട എല്ലാ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വീഡിയോസിനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.